ഇസ്രയേലിൽ ആര് ഭരിച്ചാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഹമാസിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഒരു വ്യാഴവട്ടം നീണ്ട നെതന്യാഹ്യുഗത്തിന് അന്ത്യം കുറിച്ച് ഇസ്രയേലിൽ അധികാരത്തിലിറങ്ങുന്ന നഫ്താലി ബെനറ്റിന്റെ സർക്കാരിലും പലസ്തീൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷകൾ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. നെതന്യാഹുവിന് പകരം പ്രധാനമന്ത്രിയാകുന്ന ദേശീയവാദി ബെനറ്റ് വലതുപക്ഷ അജണ്ടകൾ പിന്തുടരുമെന്ന് തന്നെയാണ് പലസ്തീനുകൾ പറയുന്നത്. നെതന്യാഹുവിന് മുമ്പുള്ള സ്ഥിതി വളരെ മോശമായിരുന്നു. ഇസ്രയേൽ സ്വന്തം നയങ്ങൾ ആവശ്യപ്പെടുന്നിടത്തോളം കാലം നെതന്യാഹുവിന് ശേഷവും അത് മോശമായി തന്നെ തുടരും. വംശീയത, തീവ്രവാദം, അക്രമം, അധാർമികത എന്നിവയാണ് നെതന്യാഹുവിന്റെ കാലത്ത് നടന്നത്. നെതന്യാഹുവിന്റെ പിൻഗാമികൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുമെന്ന് തന്നെയാണ് പലസ്തീൻ ജനത ആവർത്തിക്കുന്നത്. 49-കാരനായ നഫ്തലി ബെനറ്റ് വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തിന് നേതൃത്വം നൽകുന്ന വെസ്റ്റ് ബാങ്ക് സെറ്റിലർ ഓർഗനൈസേഷന്റെ മുൻ മേധാവിയും തീവ്ര വലതുപക്ഷ കക്ഷിയായ യമീന പാർട്ടിയുടെ നേതാവുമാണ്. നെതന്യാഹു സർക്കാരിൽ പ്രതിരോധ മന്ത്രിയുമായിരുന്നു ബെനറ്റ്. 1967 യുദ്ധത്തിൽ ഇസ്രയേൽ കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളുടെ സമീപ പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കണമെന്ന് നിലപാട് ഉയർത്തുന്നവരുടെ വക്താവ് കൂടിയാണ് ബെനറ്റ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 തെരഞ്ഞെടുപ്പുകൾക്കാണ് ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചത്. 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നെതന്യാഹുവിനെ സർക്കാരുണ്ടാക്കാൻ പ്രസിഡന്റ് ആദ്യം ക്ഷണിച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാൻ നെതന്യാഹുവിന് കഴിയാതെ വന്നതോടെയാണ് 2-ാമത്തെ ഒറ്റകക്ഷിയായ എക്സ് അദീദ് പാർട്ടിയുടെ നേതാവായ യയർ ലബീദിന് അവസരം ലഭിച്ചത്. ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് യയർ ലബീദിന്റെ നേതൃത്വത്തിൽ നഫ്തലി ബെനറ്റിനെ പ്രധാനമന്ത്രിയാക്കി സഖ്യ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കരാറുണ്ടായത്. ധാരണാപ്രകാരം ആദ്യ 2 വർഷം നഫ്തലി ബെനറ്റ് പ്രധാനമന്ത്രിയാകും. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യത്ത് 21% പലസ്തീൻ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അറബ് പാർട്ടി സഖ്യ സർക്കാരിന്റെ ഭാഗമാകുന്നത്.